നമസ്കാരം. അങ്ങനെ കെ സുരേന്ദ്രൻ തെറിക്കാൻ പോവുകയാണ്. ഏകദേശം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പദവി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു, അല്ലെങ്കിൽ വഴുതിപ്പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാം കൊണ്ട് കുരുക്ക്. ഒരു മനുഷ്യർ കഷ്ടകാലം വരുന്ന എങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. അതായത് എവിടെയൊക്കെ തിരിഞ്ഞ് അവിടെയെല്ലാം പ്രശ്നമാണ്. ഇപ്പോ 10 ലക്ഷം രൂപ സി കെ ജാനുവിന് കൊടുത്തു എന്നുള്ളതിന്റെ ഓഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ഇനി വേറെ ആർക്കൊക്കെ പണം കൊടുത്തു എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം. ഈ 10 ലക്ഷം രൂപ എന്തായിരുന്നാലും വേറെ ഏതെങ്കിലും കുഴൽപ്പണത്തിലൂടെ വന്നതായിരിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അല്ലാതെ സുരേന്ദ്രന്റെ വീട്ടിൽ നിന്നായിരിക്കത്തില്ലല്ലോ ഇത്രയും പണം എടുത്തുകൊണ്ട് വന്ന് സി കെ ജാനുവിന് കൊടുത്തു. ഒന്ന് ആലോചിച്ചു, തെരഞ്ഞെടുപ്പ് ഫണ്ട് അടിച്ചു മാറ്റിയത് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. പാർട്ടിയിലുള്ളവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനൊരു ഓഡിറ്റ് നടത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ കുഴൽപ്പണം വന്ന് അടിച്ചുകൊണ്ട് പോയതിൽ സുനിൽ നായ്ക്കും ധർമ്മരാജൻ എന്നൊക്കെ പറയുന്നത് അവർ വിളിച്ചിരിക്കുന്നത് സുരേന്ദ്രനെയാണ്. സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് ആലപ്പുഴ ജില്ലാ ട്രഷററായ കർത്തയും പറഞ്ഞിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷനോട് ഈ ഫണ്ടിനെ കുറിച്ച് ചോദിക്കുന്നു. അതിലും സുരേന്ദ്രന്റെ തലയ്ക്കാണ് നേരെ വാളോങ്ങി നിൽക്കുന്നത്. സുരേന്ദ്രനാണ് ഇതിന്റെ പിന്നിൽ ചരട് വലിച്ചു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും ഒടുവിൽ 10 ലക്ഷം രൂപ ഇപ്പോൾ സി കെ ജാനുവിന് നൽകിയാണ് ഇത്തവണ എൻ ഡി എ ഒപ്പം നിർത്തി എന്നുള്ളത്. അതായത് പർച്ചേസ് ചെയ്ത് ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗമാക്കി നിർത്തി എന്നുള്ള വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെ തന്നെ പല നേതാക്കന്മാരും പറയുന്നു ഇത്തരത്തിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ആവശ്യം പോലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഫണ്ട് കൊടുത്തു, കുറെയേറെ പേർക്ക് ഫണ്ട് കൊടുത്തിട്ടില്ല, തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇപ്പോൾ കടവും ബാധ്യതയായിട്ടൊക്കെ മാറി എന്നുള്ള ആരോപണം വരുന്നു. 400 കോടി കൊടുത്തതിൽ 258 കോടി രൂപ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അത് എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചാൽ സുരേന്ദ്രന്റെ വീട്ടിൽ ഒന്ന് ഇ ഡി എ പറഞ്ഞു വിട്ടാൽ കൃത്യമായി ആ ഫണ്ടിൽ നിന്ന് കുറച്ച് കണ്ടെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ സാഹചര്യം കാണുന്നുണ്ട്, സാധ്യത കാണുന്നുണ്ട്. സുരേന്ദ്രന്റെ ബിനാമികൾ ആരൊക്കെയോ നോക്കിയാൽ ഈ പറയുന്നതിൽ കുറെയേറെ ഫണ്ട് ഇപ്പോൾ കണ്ടെടുക്കാനായിട്ടുള്ള അവസരമുണ്ടാകുമെന്നാണ് ബി ജെ പി നേതൃത്വത്തെ അറിയിക്കുന്നത്. എന്തായാലും ബി ജെ പി ഒരു വിഭാഗം ഇപ്പോൾ സുരേന്ദ്രനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ആർ എസ് എസിന്റെ അടുത്ത് അവർ പരാതി പറഞ്ഞിരിക്കുകയാണ് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുകളെല്ലാം തിരിമറി നടത്തിയത്. അത് തെരഞ്ഞെടുപ്പ് ഫണ്ട് ബി ജെ പി നേരിട്ട് കൊടുത്തതായിക്കോട്ടെ, കുഴൽപ്പണം വന്നതായിക്കോട്ടെ, എല്ലാം അടിച്ചോണ്ട് പോയിരിക്കുകയാണ്. മൊത്തത്തിൽ ഒരു അടിച്ചോണ്ട് പോക്കിന്റെ ഒരു പ്രതീതിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് അകത്ത് പൊതുവെ തെളിഞ്ഞു കാണുന്നത്. നേതാക്കന്മാരെല്ലാം, അതായത് രണ്ട് വിഭാഗക്കാർ ഇപ്പോൾ ബി ജെ പിക്ക് അകത്തുണ്ട് എന്ന് ഉറപ്പായിട്ടുണ്ട്. സുരേന്ദ്രന് വേണ്ടപ്പെട്ടവരും സുരേന്ദ്രനെ വെറുക്കപ്പെട്ടവരും. ഈ വെറുക്കപ്പെട്ട വിഭാഗക്കാരെ എല്ലാം ഒതുക്കി മൂലക്കിരുത്തിയതിനു ശേഷമാണ് ഈ പറയുന്ന തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇപ്പോ ഇ ഡിക്കാണെങ്കിൽ കണ്ണും കാതും കൈയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന വിഷയങ്ങളൊന്നും അന്വേഷിക്കുന്നതേയില്ല. ഒരു ദേശീയ പാർട്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിച്ച ഫണ്ടിൽ 258 കോടി രൂപ, ഒന്നും രണ്ടും പൈസ അല്ല, 258 രൂപയോ അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപയൊന്നും അല്ല, 258 കോടി രൂപ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഇതിന് പോരാഞ്ഞിട്ടാണ് 3.5 കോടി രൂപ കുഴൽപ്പണമായിട്ട് കൊണ്ടുവന്നതിനെ അതിനെ വേറൊരു വിഭാഗം അടിച്ചുകൊണ്ട് പോകും. അപ്പോ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ബി ജെ പിക്ക് അകത്ത് പൊതുവെ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ എല്ലാവരും ഒന്ന് കണ്ണു തുറന്ന് കാണേണ്ടതാണ്. ഈ നാട് ഭരിക്കുമെന്ന് പറഞ്ഞവരാണ്, ഇത്തരത്തിൽ വലിയ കൊള്ളകൾ നടത്തുന്നവരാണ് നമ്മുടെ നാട് ഭരിക്കാൻ തയ്യാറായിരുന്നത്. ഇതെല്ലാം കൂടി ഇപ്പോൾ കേന്ദ്രത്തിന് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. കേന്ദ്രത്തിന് അറഞ്ചം പുറഞ്ചമാണ് ഇപ്പോൾ നാല് സൈഡിൽ നിന്ന് അടികിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് നരേന്ദ്രമോദിയും അമിത്ഷാ എല്ലാം കോവിഡിൽ വലിയ അബദ്ധം പറ്റി അവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വന്ന സന്ദർഭത്തിലാണ് ഈ സുരേന്ദ്രനും കൂടി ഈ വലിയ ഏണി പിടിച്ച് അവരുടെ തോളിൽ കൊണ്ടുവന്ന് ചാരിക്കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇനി മറ്റു ഓപ്ഷൻ ഇല്ല, സുരേന്ദ്രന്റെ തട്ടി തെറിപ്പിക്കുക. അതിനപ്പുറത്തേക്ക് മറ്റു ഒരു പോംവഴിയും ഈ വിഷയത്തിൽ ഇല്ല എന്നാണ് ദേശീയ നേതൃത്വവും ആർ എസ് നേതൃത്വവും ഇപ്പോൾ ഈ വിഷയത്തിൽ വിലയിരുത്തുന്നത്. എന്തായാലും സുരേന്ദ്രൻ പുറത്തു പോകണമെങ്കിലും സുരേന്ദ്രൻ ഇനി വലിയ പരിക്കേൽക്കാനൊന്നുമില്ല. ഈ കൊടകര വിഷയത്തിൽ സുരേന്ദ്രൻ അകത്തു പോയാൽ മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന്റെ 3 തലമുറയ്ക്ക് ജീവിക്കാനുള്ള പണം ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി വന്ന് അത് ആരുടെയൊക്കെയോ അല്ലെങ്കിൽ എവിടെയൊക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഫണ്ടെല്ലാം വന്നിരിക്കുന്നത് ലിക്വിഡ് ക്യാഷ് ആയിട്ടാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഹവാല ഇടപാടുകളാണ്, 2 കാറിലാണ് കാസർഗോഡ് വഴി ഇത്തരത്തിൽ കുഴൽപ്പണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കടത്തി എന്നുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അപ്പോ സുരേന്ദ്രൻ ഇനിയിപ്പോൾ പിടിച്ചു നിൽക്കാൻ ഒരു വഴിയുമില്ല. ഗോഡ്ഫാദർ കൂടി കൈവിട്ട് കഴിഞ്ഞാൽ സുരേന്ദ്രൻ ബലിയാളാണ്. സുരേന്ദ്രനെ സംരക്ഷിക്കാൻ ഇനി ദൈവത്തിന് പോലും കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരികയാണ്. ആ രീതിയിലാണ് ഇപ്പോൾ കൊടകര കേസും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് കേസും അല്ലെങ്കിൽ സി കെ ജാനുവിനും കുഴൽപ്പണത്തിൽ നിന്നൊരു വിഹിതം കൊടുത്തതിന്റെയൊക്കെ വാർത്തകൾ പുറത്തു വരുമ്പോൾ കെ സുരേന്ദ്രൻ ബി ജെ പിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറക്കുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇതിൽ വരും ദിവസങ്ങളിൽ ബി ജെ പിക്ക് അകത്ത് ഉണ്ടാകാൻ പോകുന്ന പരസ്യ പ്രതികരണങ്ങളും അല്ലെങ്കിൽ പൊട്ടിത്തെറികളും മുതിർന്ന നേതാക്കന്മാർ അസ്വസ്ഥതയോടുകൂടി നേതൃത്വത്തെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ചെവിക്കൊള്ളുന്നില്ല. അപ്പോ അവർക്ക് ഏക ആശ്രയം
ദേശീയ നേതൃത്വമാണ്. അവരാണെങ്കിൽ അവിടെ വാലി തീപിടിച്ച അവസ്ഥയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് രോഗവ്യാപനം എങ്ങനെ പിടിച്ചു കിട്ടും, ഗംഗയിലൂടെ ഒഴുകുന്ന ശവങ്ങൾ എങ്ങനെ പിടിക്കും എന്നുള്ള ഈ വിഷമസന്ധിയിൽ നിൽക്കുമ്പോഴാണ് സുരേന്ദ്രനും കൂട്ടരും ഇത്രയും വലിയൊരു ഏണിയും പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് അറിയാതെയുള്ള നെട്ടോട്ടത്തിലാണ് സംസ്ഥാന നേതാക്കൾ. ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല. ഇവിടെ പിണറായി വിജയൻ ഇരിക്കുന്നതാണ് ഇപ്പോൾ വലിയ തലവേദനയായി മാറിയിട്ടുള്ളത്. ED വന്നില്ലെങ്കിൽ കൂടിയും സംസ്ഥാനത്തിന്റെ അന്വേഷണ സംഘം ഇവിടെ നേതാക്കന്മാരെ എന്നെ തറയെ നിർത്താതെ ചോദ്യം ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടുകൂടി കഴിയുമ്പോൾ സുരേന്ദ്രന് BJP സംസ്ഥാന അധ്യക്ഷൻ പദവിയിൽ നിന്ന് പെട്ടിയെടുത്ത് പുറത്തേക്കിറങ്ങാനുള്ള വഴി തുറക്കുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാകും.